ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം അതൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഉപ്പോ മസാല ഒന്നും പുരട്ടി കൊടുത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ, രണ്ട് സവാള അരിഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, നാല് ചുമന്ന പച്ചമുളക് ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. രണ്ട് സൈഡും തിരിച്ചിട്ട് നമ്മൾ വേവിക്കണം. വെള്ളം സെപ്പറേറ്റ് ഒഴിക്കാൻ പാടില്ല, കാരണം ചിക്കനിൽ നിന്ന് തന്നെയുള്ള വെള്ളം ഇറങ്ങി ഇത് നന്നായിട്ട് വെന്തോളും. പിന്നെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഒരു സൈഡൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ടു വരട്ടെ. ഇതൊന്ന് വഴണ്ടു വരാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പൊ അരച്ചു വെച്ചിരിക്കുന്ന ചുമന്ന പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചു വെച്ച പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഒരു 2 teaspoon സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡാർക്ക് സോയ സോസ് ആണ് എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1.5 tablespoon ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് നേരത്തെ കോരി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 minutes നമുക്ക് ലോ ഫ്ലെയിമിൽ നിന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 minutes കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.